നമസ്കാരം. ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന കേര കർഷകർക്കായി കേന്ദ്ര നാളികേര വികസന ബോർഡ് സ്വമേധയാ അനുവദിക്കുന്ന തുക പോലും കേരളം ശരിയായി വിനിയോഗിക്കുന്നില്ല. മറ്റു തെക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്ര നാളികേര വികസന ബോർഡിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചോദിച്ചു വാങ്ങി വിനിയോഗിക്കുമ്പോഴാണ് ഈ അനാസ്ഥ തുടരുന്നത്. ഇതുകാരണം 8.02 കോടി രൂപ കേരളത്തിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. 2023-24 പദ്ധതികൾ സമർപ്പിക്കാൻ നാളികേര ബോർഡ് 50-ലേറെ കത്തുകളാണ് അയച്ചത്. കൃഷിവകുപ്പിലെ മേലാളന്മാർ കണ്ടമട്ട് കാണിച്ചില്ല. 2024-25 വർഷത്തെ അറിയിപ്പ് കിട്ടിയിട്ടും ഇതുവരെ ഗൗനിച്ചിട്ടില്ല. മാർച്ചിൽ പദ്ധതി സമർപ്പിക്കേണ്ടതായിരുന്നു. 5 വർഷത്തിനിടെ ഒരിക്കൽ മാത്രമാണ് പദ്ധതി തയ്യാറാക്കി തുക ആവശ്യപ്പെട്ടത്. മറ്റു വർഷങ്ങളിലെല്ലാം കേന്ദ്രത്തിന്റെ അറിയിപ്പുകൾക്ക് ശരിയെന്ന മറുപടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപ്രകാരം അവർ ഇഷ്ടമുള്ള തുക അനുവദിക്കുകയായിരുന്നു. പദ്ധതി തയ്യാറാക്കി പണം വാങ്ങിയാൽ അത് നടപ്പാക്കിയെന്ന് ഉറപ്പുവരുത്തണം. അതിനൊന്നും മെനക്കെടാൻ ഉദ്യോഗസ്ഥർ തയ്യാറല്ല. സംസ്ഥാന കാർഷികോൽപാദന കമ്മീഷണറുടെ ഓഫീസും കൃഷി ഡയറക്ടറുടെ ഓഫീസുമാണ് മേൽ നടപടികൾ സ്വീകരിക്കേണ്ടിയിരുന്നത്. 2017-18 മുതൽ 2021-22 വരെ അനുവദിച്ച തുക ശരിയായി വിനിയോഗിക്കാത്തത് കൊണ്ടാണ് ഇത്രയും കോടി ഇപ്പോൾ തിരിച്ചടക്കേണ്ടി വന്നത്. തെങ്ങു പുനരുദ്ധാരണ പദ്ധതിക്കും പ്രദർശനത്തോട്ടം ഒരുക്കാനുമാണ് ബോർഡ് പ്രധാനമായും സഹായം നൽകുന്നത്. തുക വിനിയോഗിച്ച സ്ഥലത്തെ പരിശോധനയ്ക്ക് പോലും നാളികേര വികസന ബോർഡുമായി സഹകരിക്കാൻ കൃഷിവകുപ്പ് തയ്യാറായില്ലെന്നാണ് അറിയുന്നത്. ഗജ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കാത്തതിനാൽ 2019-20 തമിഴ്നാട് 11.83 കോടി തിരിച്ചടച്ചിരുന്നു. കേരകൃഷിയിൽ രണ്ടാം സ്ഥാനക്കാരായ കർണാടകത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ചത് 17 കോടിയാണ്. അധിക തുകയായി 240 കോടി ആവശ്യപ്പെട്ടപ്പോൾ 50 കോടി വീണ്ടും നൽകി. 12 കോടി അധികമായി കൂടുതൽ ചോദിച്ച തമിഴ്നാടിന് 6 കോടിയും 5 കോടി ആവശ്യപ്പെട്ട ആന്ധ്രയ്ക്ക് മുഴുവൻ തുകയും നൽകി. ഇക്കാലയളവിൽ കേരളത്തിന് ചോദിക്കാതെ 2.88 കോടി കിട്ടി. ഇതിന്റെ വിനിയോഗ റിപ്പോർട്ട് സമർപ്പിക്കുകയോ അധിക തുക ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല.